ഗോ ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ലീഗായ കേരള പ്രീമിയർ ലീഗിന്റെ ഫസ്റ്റ് വീക്കിലെ മാച്ചസിനെയും അതിന്റെ റിസൾട്ടും അതുപോലെ തന്നെ സെക്കൻഡ് വീക്കിന് വേണ്ടി ലൈനപ്പ് ആയിട്ടുള്ള മാച്ചസിനെ കുറിച്ചാണ്. കെ പി എല്ലിന്റെ ഇനോഗ്രേഷൻ മാച്ച് സ്റ്റാർട്ട് ചെയ്തത് കേരള യുണൈറ്റഡ് വേഴ്സസ് കോവളം എഫ് സിയുടെ മാച്ച് ആയിട്ടാണ്. കേരള യുണൈറ്റഡ് എന്ന് പറയുന്നത് ഷെഫീൽഡ് യുണൈറ്റഡ്, നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ഷെഫീൽഡ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ക്ലബ്ബാണ്. അവർ ഈ വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഒരു പുതിയ കോച്ചിനെ, സാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു കോച്ചിനെ കൊണ്ടുവരുന്നു. കേരളത്തിലെ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ പ്ലേയേഴ്സ്, കൂടാതെ തന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സുമായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ കേരള പ്രീമിയർ ലീഗിന് എത്തുന്നത്. കോവളം എഫ് സി എന്ന് പറയുന്ന ടീമിനെ കുറിച്ച് നമ്മളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്യുക. സോ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഈവൻ മാച്ച് തന്നെയായിരുന്നു. രണ്ട് ടീമും അത്യാവശ്യം അവർക്ക് വേണ്ട ചാൻസസ് കിട്ടിയിരുന്നു, പക്ഷേ ആർക്കും ടാർഗറ്റിലോട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. നല്ല ചാൻസസ് രണ്ട് ടീമിനും ഉണ്ടായിരുന്നു. ഒരു മിഡിൽ തന്നെ മാച്ചസ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കേരള യുണൈറ്റഡ് അവരുടെ ടീമിലുള്ള പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി കാണിക്കുകയും 3 ഗോളുകൾക്കാണ് കോവളം എഫ് സിനെ തോൽപ്പിച്ചത്. കേരള യുണൈറ്റഡിന് വേണ്ടിയിട്ട് ബുജൈർ, ഷെഫീർ, അതുപോലെ തന്നെ മോസിഫ് നൈസാണ്, ഇങ്ങനെ 3 പേരാണ് സ്കോർ ചെയ്തത്. അങ്ങനെ ഇനോഗ്രൽ മാച്ച് 3-0 ജയിച്ച് ടൂർണമെൻറ്റിൻ്റെ മാത്രമല്ല ക്ലബിൻ്റെയും ഇനോഗ്രൽ മാച്ചാണ് കേരള യുണൈറ്റഡ് വിൻ ചെയ്തത്. കേരള പ്രീമിയർ ലീഗിൻ്റെ സെക്കൻഡ് മാച്ച് തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. എഫ് സി കേരളയും ലൂക്കാ സോക്കർ ക്ലബ്ബുമാണ് ഏറ്റുമുട്ടിയത്. ഫസ്റ്റ് മാച്ചിൽ പോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ രണ്ട് ടീമുകളും ഒരു ഡ്രോ മാച്ചിൽ തന്നെയാണ് ഹാഫ് ടൈമിന് പിരിഞ്ഞത്. 0-0 എന്നുള്ള സ്കോർ ലൈനിൽ രണ്ട് ടീമുകൾക്കും അവരുടേതായ ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഒരു ആക്സലറേറ്റ് ചെയ്ത് ഒരു ഗോള് കണ്ടെത്താൻ രണ്ട് ടീമുകൾക്കൊണ്ടും സാധിച്ചില്ല. സെക്കൻഡ് ഹാഫിൽ വളരെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് ലൂക്കാ സോക്കർ ക്ലബ്ബ് തന്നെയാണ്. അവർക്ക് കിട്ടിയ ചാൻസസ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തു. 3-0 മാച്ച് അവസാനിച്ചത്. ലൂക്കയ്ക്ക് വേണ്ടിയിട്ട് അബൂബക്കർ, അവരുടെ ക്യാപ്റ്റനും ഫോറിൻ പ്ലെയറും ആയ ബാല, അതുപോലെ ലാസ്റ്റ് മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയ അക്ബർ എന്ന് 3 പേരാണ് ഗോളുകൾ സ്കോർ ചെയ്തത്. എഫ് സി കേരളയെ സംബന്ധിച്ചോളം അവർ ഈ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തിരുന്നു. അവർക്ക് വേണ്ട ചാൻസസും ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിന് നിർണായക പങ്ക് വഹിച്ചത് അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചിരുന്ന ബിബിൻ ഫ്രാൻസിസ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ആ പ്ലെയറുടെ പൊസിഷനിൽ ചില മാറ്റങ്ങൾ വന്നു. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കളിച്ചിരുന്ന പ്ലെയറിനെ സ്ട്രൈക്കർ പൊസിഷനിലാണ് പിന്നീട് കാണാൻ പറ്റിയത്. സോ പ്രോപ്പറായിട്ടുള്ളൊരു ബോൾ സപ്ലൈ സ്ട്രൈക്കർ സോണിലോട്ട് ഉണ്ടായിരുന്നില്ല എഫ് സി കേരളയ്ക്ക്. സോ ആ ഒരു ചാൻസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലൂക്കാ സോക്കർ ക്ലബ്ബ് മുതലെടുത്തു. അവരത് ഡോമിനേറ്റ് ചെയ്തു. 3-0 വിൻ ചെയ്യും. ആദ്യത്തെ മാച്ചിൽ തന്നെ വിൻ ചെയ്ത് 3 പോയിന്റ് സ്വന്തമാക്കാനും ലൂക്കാ സോക്കർ ക്ലബ്ബിന് കഴിഞ്ഞു. സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് മാച്ച് ഇറങ്ങിയത് എം എ കോളേജ് കോതമംഗലവും ഡിപ്പാർട്ട്മെൻറ്റ് ടീമായ കെ സി ബി തമ്മിലായിരുന്നു. മാച്ചിൻ്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് കെ സി ബി അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്ത് അവർക്ക് കിട്ടിയ ചാൻസൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത്യാവശ്യം സോളിഡായിട്ട് തന്നെ എം എ കോളേജിൻ്റെ ഡിഫൻസ് സ്റ്റേൺ ചെയ്തു. പിന്നീട് മാച്ചിലോട്ട് തിരിച്ചു വന്ന എം എ കോളേജ് നല്ല നല്ല മുന്നേറ്റങ്ങൾ നടത്തി. എപ്പോഴും കെ സി ബിയുടെ ഗോൾ മുഖത്തേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫജിലിൽ നിന്ന് വന്നൊരു ബ്യൂട്ടിഫുൾ ക്രോസിന് വൈശാഖ് നെറ്റ് ചെയ്ത് 1-0 ലീഡ് എം എ കോളേജിന് നിർത്തി ആണ് ഹാഫ് ടൈം അവസാനിക്കുന്നത്. സെക്കൻഡ് ഹാഫിലും കെ സി ബി ഒരുപാട് അറ്റംപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്ത് മാച്ചിലോട്ട് തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും വളരെ സോളിഡായിട്ട് നിന്ന എം എ കോളേജിൻ്റെ ഡിഫൻസിൻ്റെ മുമ്പിൽ അവർക്ക് നെറ്റ് കണ്ടെത്താൻ സാധിച്ചില്ല. അത്യാവശ്യം ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യാനും എം എ കോളേജിനെ കൊണ്ട് സാധിച്ചു. അങ്ങനെ മാച്ച് 1-0 അവസാനിക്കുകയും എം എ കോളേജിന് ആദ്യ മാച്ചിൽ തന്നെ 3 പോയിന്റ് കരസ്ഥമാക്കാനും കഴിഞ്ഞു. അതിനുശേഷം അന്ന് രാത്രി തന്നെ നടന്ന 4-ാമത്തെ മാച്ചിൽ സാറ്റ് തിരൂരും അതുപോലെ തന്നെ ഗോകുലം കേരള എഫ് സിയും തമ്മിലാണ് മത്സരം ഉണ്ടായിരുന്നത്. വീക്ക് 1-ലെ ലാസ്റ്റ് മത്സരത്തിൽ സാറ്റ് തിരൂരും ഗോകുലം കേരള എഫ് സിയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സാറ്റ് തിരൂരിനെ കുറിച്ചൊരു എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മൾ മുമ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീമിനെ കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഗോകുലം കേരള എഫ് സി അത്യാവശ്യം നല്ലൊരു സ്കോഡായിട്ടാണ് ഈ പ്രാവശ്യത്തെ കേരള പ്രീമിയർ ലീഗിന് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ സാറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്ന റിഷാദാണ് ഈ പ്രാവശ്യം ഗോകുലം കേരള എഫ് സിയുടെ ക്യാപ്റ്റനായിട്ട് ടീമിലുള്ളത്. സോ മാച്ച് തുടങ്ങി രണ്ട് ടീമുകളും അവരുടെ ചാൻസസ് ഉണ്ടായിരുന്നു, പക്ഷേ ഗോകുലം കേരള എഫ് സി ആണ് മാച്ച് അത്യാവശ്യം ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ഒരുപാട് പ്രാവശ്യം സാറ്റിൻ്റെ ഡിഫൻസിൽ ഷെയ്ക്കിനെസ് സംഭവിച്ചിരുന്നു. അത് യൂട്ടിലൈസ് ചെയ്യാൻ ഗോകുലത്തിനെ കൊണ്ട് സാധിച്ചു. അങ്ങനെ വന്ന ഒരു ഫസ്റ്റ് മിസ്റ്റേക്കിൽ നിന്നാണ് ഗോകുലത്തിൻ്റെ ആദ്യ ഗോൾ വലിക്കുന്നത്. ഗോകുലത്തിന് വേണ്ടി അഭിജിത്ത് ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തു. പിന്നീട് ആ 1-0 നമ്മളുടെ മാച്ച് ഹാഫ് ടൈമിലോട്ട് എത്തുന്നത്. ഹാഫ് ടൈമിൻ്റെ ശേഷവും മാച്ചിൽ വളരെ നല്ല രീതിയിൽ ഡോമിനേഷൻ കാണിച്ചത് ഗോകുലം കേരള എഫ് സി തന്നെയായിരുന്നു. ഗോകുലത്തിന് വേണ്ടി ഗണേഷും അതുപോലെ തന്നെ അവരുടെ ഫോറിൻ പ്ലെയറായ സാലിയോ നെറ്റ് ചെയ്ത്. അപ്പോൾ 3-0 ഈസി ആയിട്ട് സാറ്റ് തിരൂരിനെതിരെ ഒരു വിജയം സ്വന്തമാക്കാൻ ഗോകുലം കേരള എഫ് സിക്ക് കഴിഞ്ഞു.
സാറ്റിന്റെ പ്ലേയേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ഇല്ലായ്മ, അതുപോലെ അവരുടെ ഡിഫൻസും കീപ്പറും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെയാണ് അവർ ഈ ടീമിൽ ഈ ഒരു തോൽവിക്ക് കാരണമായത്. സോ നെക്സ്റ്റ് മാച്ചിൽ അവർ നല്ല രീതിയിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീക്ക് വണ്ണിൽ കേരള യുണൈറ്റഡ്, ഗോകുലം കേരള എഫ് സി, എം എ കോളേജ് കോതമംഗലം, അതുപോലെ തന്നെ ലൂക്ക സോക്കർ ക്ലബ് മലപ്പുറം, ഈ നാല് ടീമുകളാണ് മൂന്ന് പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചത്. ബാക്കി നാല് ടീമുകൾക്ക് പോയിന്റ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പക്ഷെ അവർ ഇനി വരുന്ന മാച്ചസിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് വീക്കിൽ നമുക്ക് വീണ്ടും നാല് മത്സരങ്ങളുണ്ട്. സോ അത് സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യണം. സോ ഓരോ മാച്ച് കഴിയുമ്പോഴും അതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ടും അതിൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വരാം. സോ സാറ്റർഡേയിൽ ഉള്ള ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് കേരള യുണൈറ്റഡ് വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിനെ കുറിച്ചുള്ള സ്കോഡും അവരുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് മാച്ച് ആദ്യമായിട്ട് കേരള പ്രീമിയർ ലീഗിൽ അരങ്ങേറുന്ന ബാസ്കോ ഒതുക്കുങ്ങൽ റോയൽ ട്രാവൽസ് എന്ന് പറയുന്ന ക്ലബും കഴിഞ്ഞ വർഷത്തെ സെമി ഫൈനലിസ്റ്റായ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ടീം കൂടിയായ കേരള പോലീസും തമ്മിലാണ്. സോ ആ മാച്ചിന്റെ എല്ലാത്തിന്റെയും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ വി മീറ്റ് നെക്സ്റ്റ് ടൈം. ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.